ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പുതിന ചമ്മന്തിയാണ്. ബിരിയാണിയുടെ ഒക്കെ കൂടെ കഴിക്കുന്ന പുതിന ചമ്മന്തി എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു നാല് തണ്ട് പുതിന, മൂന്ന് പച്ചമുളക്, ഒരു അഞ്ച് ചെറിയുള്ളി, ഉപ്പ് ആവശ്യത്തിന്, അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട്. പുളിക്കായിട്ട് ഞാൻ നാരങ്ങാനീരാണ് ചേർക്കുന്നത്. നമുക്ക് നാരങ്ങാനീരിന് പകരമായിട്ട് വിനാഗിരി വേണേലും ചേർത്താൽ മതി. ഇനി ആദ്യം തന്നെ പുതിനയും പച്ചമുളകും ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പുതിനയും പച്ചമുളകും ചെറിയുള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ചെറിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരമുറി നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്, തുറന്ന് നോക്കാം. പുതിന ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സമയത്ത് ഇതിന് ഉപ്പും പുളിയൊക്കെ നോക്കാം, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതിന് ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. പുതിന ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ചമ്മന്തി ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.